ഏതെല്ലാം ആളുകൾ എങ്ങനെ നബിത്തങ്ങളോട് എല്ലാ പ്രശ്നങ്ങളും വന്ന് പറയാം. ഒരു ദിവസം നബിത്തങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരൊട്ടകം വന്നു. ആ ഒട്ടകം ഇങ്ങനെ എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കി, നമുക്ക് തിരിയില്ല. ഇപ്പോ ഇതാ സമയത്തും കോഴി കൂവുന്നത് കേട്ടാൽ ദുആക്കണ ഉത്തരം കിട്ടുന്നതാണ്. കോഴി കൂവെങ്കിൽ മലക്കിനെ കണ്ടിട്ടാ അത് കൂവണെന്നാണ്. അതിനിപ്പോ ആരോ വീട്ടിലാ കോഴി ഉള്ളത്? അയാൾ വീട്ടിലുണ്ട് കൂവൻ കോഴികള്. അപൂർവാണ്. ഒന്നാള് ഒരാൾ വിളിച്ചു വെച്ചു, മകരിപിക്കാണ് കോഴി കൂവണത്, അതിനെ പിടിച്ചറക്കണോ ലക്ഷണക്കടാണോ? പൂവൻ കോഴി മകരിപിക്ക്. ഞാൻ പറഞ്ഞു, ചിലപ്പോ അമേരിക്കയിലെ കോഴി ആയിരിക്കും, കാരണം നമുക്ക് രാവിലെ പോലിക്കല്ല വൈകുന്നേരമുള്ളത്. അവിടെ കൊണ്ടാക്കിയാൽ ഇന്നപ്പൊ ശരിയാവും, അതിന്റെ ബയോക്ലോക്ക് ശരിയാക്കാൻ അമേരിക്ക കൊണ്ടാ അല്ലേ? അറക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ചില വിശ്വാസങ്ങളൊക്കെ. ആ ദീക്കു പറക്ക, ഒരു വീട്ടിൽ ആറ് കാര്യങ്ങൾ പറക്കാന്ന് ഹദീസിൽ കാണാം. കോഴി വറക്കത്താണ്, അല്ല അനമു പറക്ക, ആട് വറക്കത്താണ്. ഞാട് വറക്കത്താനായിട്ട് ആടിനെ വേടിപ്പിച്ചരുത് എന്ന് അവിടുന്ന് ദ്വാരക്കനുണ്ടാവും. വേറെ വൈക്കുമല്ല വർക്കത്തും കിട്ടിയെങ്കിൽ അത് മതിയും പെണ്ണുങ്ങളെ അല്ലേ? അതെന്തോ ആവട്ടെ, ആടിനൊക്കെ നോക്കണമെങ്കിൽ കുറച്ച് ക്ഷമമാണെന്നാണ്. അപ്പോ ഈ ഒട്ടക നബിത്തങ്ങൾ അടുക്കൽ ഇങ്ങനെ വന്നപ്പോ എന്തോ നബിത്തങ്ങൾ അതിന്റെ തലമങ്ങ് ഇങ്ങനെ തലോടി തലോടിയിട്ട് പറഞ്ഞു, ഇൻ സദഖതി ഫലകി വ ഇല്ല ഫഅലൈക. സത്യം പറയണ എന്നാ റെഡി, അനുകൂലമായിരിക്കും, അല്ലെങ്കിൽ പ്രശ്നട്ടോ. വീണ്ടും അച്ഛണ്ടാക്കി. കുറച്ച് നമ്മൾ രണ്ടാൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒട്ടകാണ് കുട്ടിയാണെന്ന്. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഇതിനെ കഷ്ടപ്പെടുത്തുകയാണ്, പ്രായമായി എന്ന് തോന്നിയപ്പോ നിങ്ങൾ ഇതിന് വേണ്ട പരിഗണന കൊടുക്കണില്ല. ചിലപ്പം കണ്ടല്ലോ, പ്രസിഡന്റിന് പ്രായമായി കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ആക്കും, പിന്നെയും പ്രായമായി കഴിഞ്ഞാൽ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ആക്കും എന്നാണല്ലേ. അപ്പൊ അതേപോലെ എന്താണ്, അങ്ങനല്ല കേട്ടോ, പൊതുവെ ഇവിടെ അല്ല, വേറെയുള്ള സംഗതികളിൽ എല്ലാവർക്കും എന്താ അഡ്വൈസറി ബോർഡ് എന്ന് പറഞ്ഞ ഉപദേശക സമിതി എന്നാണ്, അത് ഉപദേശിക്കാനുള്ള തന്നെയാണ്. പക്ഷെ വേറെ ചില സ്ഥലങ്ങളിലുണ്ട്. അള്ളാഹു തആല നമ്മളെല്ലാ കാരണമാർക്കും വർക്കത്ത് നൽകുമാറാവട്ടെ, നമുക്കും തരട്ടെ. കാരണം തൂബാലിമൻ താലോമറു, ആയസ് കൂടിയവർക്ക് വലിയ വർക്കത്തുണ്ട് എന്നുള്ളതാണ്, ദുആക്ക് ജാബത്തുണ്ട് എന്നുള്ളതാണ് ഹസാലിമ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമ്മളൊക്കെ എല്ലാവരും ദുആക്ക് ഉത്തരം നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒട്ടകം ഞങ്ങൾക്ക് കുട്ടിയാരുണ്ടാണ്, കുട്ടിയൊരുലാണ്. അപ്പോൾ ഒരു കൂടുതൽ പൈസ വെച്ചു, കൂടുതൽ ക്യാഷ് വെച്ചപ്പോൾ നബി തങ്ങളത് സംഘടിപ്പിച്ച് കൊടുത്തു. അപ്പൊ ഈ ഒട്ടകം നാല് വട്ടം ഒച്ച ഉണ്ടാക്കി, തൊണ്ടയിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കിയപ്പോ നബി തങ്ങൾ ആമീൻ, രണ്ടാമതും ശബ്ദം ഉണ്ടാക്കിയപ്പോ ആമീൻ, മൂന്നാമതും ശബ്ദം ഉണ്ടാക്കിയപ്പോ ആമീൻ, നാലാമത് ശബ്ദം ഉണ്ടാക്കിയപ്പോ നബി തങ്ങൾ കരഞ്ഞു. ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലും ഉദ്ധരിച്ച സംഭവമാണ്. ഇതായി കാണാം. അപ്പൊ സഹാബത്ത് ചോദിച്ചു, എന്താ സംഭവം? അപ്പൊ പറഞ്ഞു, ഈ ഒട്ടകം ദ്വാരിക്കുകയാണ്. ഉജീനിച്ചാലുള്ള ദ്വാ എന്ന് പറഞ്ഞ സംഭവം അത് നമ്മൾ സുന്നിയൊക്കെയല്ലേ ഉള്ളൂ. ഒട്ടകൊക്കെ സുന്നിയാണ്, ജീവികളൊക്കെ അങ്ങനെയാണ്. ദ്വാരുന്നതാണ്, ഉപകാരം കിട്ടിയപ്പോൾ ദ്വാരുന്നു. എന്നെ ഈ ഭീമമായ തുക കൊടുത്തി അക്രമികളുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച മുത്ത് ഹബീബേ, അങ്ങയുടെ ഉമ്മത്തിന് അല്ല രക്ഷപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ ആമീൻ പറഞ്ഞതാണ്. അടുത്തത് കബറും അടുത്തത് മാസറയും, അതിനാണ് ഞാൻ ആമീൻ പറഞ്ഞത്. ചരിത്രം വിശദമായതുകൊണ്ട് ചുരുക്കി പറയാം. നാലാമത് ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള ചൊല്ലുന്ന വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഒറ്റ മനസ്സോടുകൂടെ അള്ളാഹു തആല ഉറപ്പിച്ചു നിർത്തട്ടെ എന്ന് പറഞ്ഞപ്പോ അതിന് ആമീൻ പറയാനുള്ള ഓർഡർ കിട്ടിയില്ല. അതിനാണ് ഞാൻ കരയാൻ കാരണം എന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് പറഞ്ഞാല്, ഒട്ടകം നബിത്തങ്ങളെടുക്കൽ വരുന്നു, മരങ്ങൾ നബിത്തങ്ങളെടുക്കൽ വരുന്നു, ആളുകൾ വരുന്നു, സഹാബത്തിന് എന്ത് പ്രശ്നമുണ്ടായാലും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാം. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് മോനോട് പറയുന്നു, മോനെ നാളെ ഉഹദ് രണാങ്കണത്തിലേക്ക് പുറപ്പെടുകയാണ്. ഉഹദ് രണാങ്കണത്തിൽ ഷഹീദാകുന്നത് ആരാ? ആദ്യമായി ഞാനാണ് ഷഹീദാവുക എന്നാ പറഞ്ഞത്. പറഞ്ഞ പോലെ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവാണ് ആദ്യം ഷഹീദായത്. 70 ആളുകൾ അവിടുന്ന് ഷഹീദാകുന്നു. അങ്ങനെ 70 ആള് ഷഹീദായി, 17 ആളുകൾ ഒരു ഖബറിലാണ്, അങ്ങനെ ഒന്നിലധികം ആളുകളെ ഖബറിലാണ്. 6 മാസം കഴിഞ്ഞപ്പോ ജാബിർ റളിയല്ലാഹു അൻഹുവിനൊരു ആഗ്രഹം, എന്റെ ബാപ്പായെയും വേറെ ഒരാളെയും ഒരുമിച്ചാണല്ലോ ഖബറടക്കിയത്, 6 മാസത്തിന് ശേഷം ആ ഖബറിൽ നിന്ന് മാറ്റിക്കടത്താൻ താല്പര്യമുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിനെ 6 മാസം കഴിഞ്ഞതിന്റെ ശേഷം ഖബറിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ ശരീരത്തിന് ഒരു പോറലില്ല,
നബി തങ്ങൾക്ക് ശരീരം കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തിരുന്ന സഹാബി തൽഹത്ത് റളിയല്ലാഹു അൻഹുവിനെ 60 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം അവിടുന്ന് പുറത്തെടുത്തപ്പോൾ പോറലില്ല. കാരണം എന്തേ മഹാരഥന്മാരാ, ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ബാപ്പ പറഞ്ഞു, മോനെ നാളെ വഹ്ദിരണാങ്കളത്തിൽ ആദ്യമായി ഞാൻ ശഹീദാവും, പക്ഷേ എനിക്കൊരുപാട് കടമുണ്ട്. കടമുണ്ടായാൽ ഷഹീദിന് പോലും പരലോക പരിഗണനയില്ല. അതുകൊണ്ട് എനിക്കുള്ള ഭീമമായ തുക, ആ തുകക്ക് പരിഹാരം കാണേണ്ടത് എങ്ങനെയാ? അനൗലന്നാസി ബിൽ മുഅ്മിനീന മിൻ കിതാബില്ലാ ഫഅയ്യുകും തറക ദൈനൻ ഔ ളൈഅതൻ ഫദഉനീ. ലോകാവസാനം വരെയുള്ള ജനങ്ങളോട് ലോകൈക ഗുരു സയ്യിദുൽ വജൂദ് അസ്സാദിഖുൽ മസ്തൂഖ് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാ അവിടുന്ന് പറഞ്ഞത്, നിങ്ങൾ കടം കൊണ്ട് വിഷമിക്കുന്നവരാണോ? മരിക്കുന്ന സമയത്ത് കടമുണ്ടോ എന്നെ സമീപിക്കുക. പരാധീനതയുണ്ടോ കഷ്ടപ്പാടുണ്ടോ എന്നെ സമീപിക്കുക. അള്ളാഹ് പറഞ്ഞു, ഉദ്ഊനീ, നബി തങ്ങൾ പറഞ്ഞു, ഫദഉനി, എന്നെ വിളിച്ചോളൂ. ആരോട്? സഹാബത്തിനോടല്ല. ഫഅയ്യുകും, ലോകാവസാനം വരെയുള്ള ജനങ്ങളോടാ. സഹീഹ് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. അതുകൊണ്ടാണ് സമീപിച്ചത്. ഒരു സഹാബി പറഞ്ഞു, ഞാൻ ഒട്ടകപ്പുറത്ത് നിന്ന് വീഴുകയാണ്. അന്നത്തെ വാഹനതാ, പഴയകാലത്ത് ഇന്നോവയാണ് ഇന്നത്തെ കുതിര, ഇന്നത്തെ ഒട്ടകാണ് അന്നത്തെ അംബാസഡർ, അന്നത്തെ കൈതയാണ് ഇന്നത്തെ ഓട്ടോറിക്ഷ. എല്ലാം വണ്ടിയുണ്ട്. നമ്മുടെ നാട്ടിലെ നായിക്കൂർക്കം തന്നെ വണ്ടി, നായിക്കൂർക്കം പറയല്ലേ, ഇവിടെ ഉണ്ട് നായിക്കൂർക്കം. ജീപ്പിന്റെ മോന്തിയും ടെമ്പോന്റെ പിന്നും അതിന് നായിക്കൂർക്ക, അതിന് നായിക്കൂർക്കം എന്നാ പറയല്ലേ. ആ നായിക്കൂർക്കനാണ് ബഗല് അറിയണത്, തട്ടുകുതിര അറിയണത്, തട്ടുകുതിര കാന ഇർക്കബു അലൽ ബഗൽ. നായിക്കൂർക്കനിൽ സഞ്ചരിച്ചിരുന്നു നാം ആ വാഹനത്തിലെ. ഇപ്പൊ തികയാതെ മറ്റേ വണ്ടി ഉണ്ടല്ലേ, കാർ ഓട്ടോറിക്ഷയ്ക്ക് തികയാതെ മറ്റേ വണ്ടി എന്നാ ചില ആൾക്കാർ പറയല്ലേ. കാറൊന്നും അങ്ങോട്ട് ബുക്ക് എത്തിയിട്ടില്ല, ഓട്ടോറിക്ഷന്നാണ് വിടും ചെയ്തിരിക്കണം. അപ്പൊ അങ്ങനെ ഓരോ വണ്ടികൾക്ക് ഓരോ സംഗതികൾ, എന്തെല്ലാം വണ്ടികളും എന്തെല്ലാം വാഹനങ്ങളും നമ്മുടെ നാടുകളിലൊക്കെ വരുന്നു, എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളും വരുന്നു, ഓരോ ഓരോ സംഭവങ്ങളും അങ്ങനെ വരാം. ആയിക്കോട്ടെ, ആ വാഹനപ്പുറത്ത് വീഴാണ് അറിഞ്ഞു. നബി തങ്ങളൊന്ന് കൊട്ടി, ആ പ്രശ്നം തീർന്നു. വണ്ടിയുള്ള ആൾക്കാർ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലഖദ് ജാഅക്കൂദ ബിസ്മില്ലാഹി, ലഖദ് ജാഅക്കൂദ തൗബാ സൂറത്തിന്റെ പുറത്ത്, തൗബാ സൂറത്തിൽ ബിസ്മില്ലാഹി ഉണ്ടാന്നുള്ളതാണ്. നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഞാൻ ഇദാ ജാഅ നസ്റു ഓദിന്റെ ശേഷം ചൊല്ലിക്കോളിങ്ങൾ, ലഖദ് ജാഅക്കും റസൂലും മിന അൻഫുസിക്കും സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ആ മൂവ് ആകുന്ന സമയത്ത് ആ സുബ്ഹാനല്ലാഹി സഹറലനൊക്കെ ചൊല്ലുക. അതല്ലാതെ ബസ് അവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇവിടുന്ന് ചെല്ലല്ലോ വേണ്ടത്. മറ്റാർക്കും ഇങ്ങനെ നിന്നിട്ട് വസ്വാസുള്ള ആൾ സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി, അപ്പോൾ അതിന് ബസ് ഡബിൾ അടിച്ച് കാണാൻ പോകും. അപ്പൊ അങ്ങനല്ല, വണ്ടി കയറിയിട്ട് മൂവ് ആയതിന്റെ ശേഷമാണ് ആ വിക്രിയല്ലണ്ടത്. ഇങ്ങനൊരു കുല്ലാവിതറപ്പിൽ പല കൂതിയാല് വളരെ വിശേഷമാണ്, വളരെ റാഹത്താണ്. കാരണന്മാരൊക്കെ കാണാൻ ഈ സ്കൂട്ടി കൊണ്ട് ഈ സൈഡ് കെട്ടി കേട്ടിട്ട് അങ്ങോട്ട് പോകണ. ഇപ്പൊ എന്തേ നോക്കുമ്പോ ഇങ്ങനെ കൂടെ പൈക്കോളി എന്ന് പറഞ്ഞതാണ്. ഈ കോലത്തിലാണ് ഓല മദ്ഹബ്, ഓരോരുത്തർക്കും ഓരോരോ സിസ്റ്റാണല്ലോ. അപ്പൊ അങ്ങനെ, അപ്പൊ ചുരുക്കി പറഞ്ഞ ഓലൊക്കെ ഈ കുല്ലാവിതറപ്പിൽ ഫലക്ക് ആ വണ്ടിയിൽ അങ്ങനെ ഓതിയിട്ട് ആ നിലക്ക് എന്താവാ ഇങ്ങനെ പോവുക. ഇങ്ങനെ പോകുമ്പോ എന്താക്കണം, ഈ റൂട്ടിക്ക് കിടക്കുമ്പോൾ അങ്ങോട്ടും കൂടെ നോക്കണം. അത് അണ്ണാലൂരിന്റെ ഡൈവറെ ചൊല്ലിയിട്ടുണ്ടാവില്ല, കുല്ലാവിതറ വലക്ക് ഓതിയിട്ടുണ്ടാവില്ല, നമ്മളെ ഓതിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അവനാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവനാൻ ചെയ്യണം. നബി തങ്ങൾ ഇങ്ങനെ പള്ളിയിലെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, അങ്ങനെ നിൽക്കുന്ന സമയത്ത് പള്ളിയിൽ ഇങ്ങനെ ഇറങ്ങാനിങ്ങനെ ഒരുങ്ങുന്ന സമയത്തുണ്ട്, ഒരാളിങ്ങനെ വരുന്നു ഒരു ഒട്ടകപ്പുറത്ത്. എന്നിട്ട് ആ ഒട്ടകത്തിന് അവിടെ നിർത്തി, ആ ഒട്ടകത്തിന് നിർത്തിയിട്ട് പള്ളിയിൽ കയറിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ആ ഒട്ടകത്തിന് അവിടെ കെട്ടിട്ട് കയറിക്കുവാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽത്തു അലല്ലാ വലാഹവല വലാഹുവത്ത് ഇല്ലാ ബില്ലാ ചൊല്ലിയിട്ട് ഇറങ്ങണം, അള്ളാഹനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വിവരം ഒട്ടക അറിയില്ല, ഇത് കെട്ടിയിട്ട് തവക്കുലായിക്കളാ, ചിലപ്പോൾ എന്തായിക്കോളൂ, അത് എന്റെ വഴിക്ക് പോകുള്ളൂ. അപ്പൊ നമ്മൾ തവക്കുലാക്കുന്നതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഗൾഫ് പോവുകയാണ്, പാസ്പോർട്ട് കുടിയിൽ വെച്ചിട്ട് അള്ളാഹ് തവക്കുലാക്കിയിട്ട് നമ്മൾ കയറാൻ കഴിച്ചു. അപ്പൊ ഓരോ സംഭവങ്ങൾക്ക് അതിൻ്റെതായ അസ്ബാബുമായി ഹിക്കമിലൊക്കെ ഉദരിച്ചതായി കാണാം. ഇനാത്തല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, ആ അസ്ബാബുമായി ബന്ധപ്പെടുക എന്നുള്ളത് തവക്കുലിനെ എതിരി അല്ലാഹ്.